ഹായ് ഫ്രണ്ട്സ്, എജുപ്ലസ് ലേണിംഗ് ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പി എസ് സി ബുള്ളറ്റിൽ നിന്നുള്ള കറണ്ട് അഫയേഴ്സിൻ്റെ 9-ാമത്തെ ഭാഗമാണ്. നമുക്ക് നോക്കാം. ബഹിരാകാശ മനുഷ്യ ദൗത്യത്തിൽ അമേരിക്കൻ കോടീശ്വരനായ ഇലോൺ മസ്കിൻ്റെ എയ്റോസ്പേസ് കമ്പനിയായ സ്പേസ് എക്സ് ചരിത്രം കുറിക്കുന്നു. ഇലോൺ മസ്കിൻ്റേതാണ് എയ്റോസ്പേസ് കമ്പനിയായിട്ടുള്ള സ്പേസ് എക്സ്. ഒരു സ്വകാര്യ ഏജൻസി മനുഷ്യരെ ആദ്യമായി ബഹിരാകാശത്ത് എത്തിക്കുന്ന ദൗത്യമാണിത്. നാസയുമായി ചേർന്ന് നടത്തുന്ന ദൗത്യത്തിൽ യു എസ് സഞ്ചാരികൾ കയറിയ ക്രൂഡോഗൺ പേടകവുമായി ഫാൽക്കൺ 9 റോക്കറ്റ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയമായ ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്നും പുറപ്പെടും. ഫാൽക്കൺ 9 റോക്കറ്റിലാണ് പുറപ്പെടുന്നത് നാസയുടെ ഡഗ്ലസ് ഹാർലി, ബോബ് ബെൻഗൻ. എന്നിവരാണ് സഞ്ചാരികൾ. ഡെമോ 2 എന്നതാണ് ദൗത്യത്തിൻ്റെ പേര്. കേരള ഹൈക്കോടതി രജിസ്ട്രാർ ജനറലായി സോഫി തോമസ് നിയമിതയായി. ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു വനിതാ ജുഡീഷ്യൽ ഓഫീസർ ഈ പദവിയിൽ എത്തുന്നത്. കേരള ഹൈക്കോടതി രജിസ്ട്രാർ ജനറൽ സോഫി തോമസ് ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു വനിതാ ജുഡീഷ്യൽ ഓഫീസർ ഈ പദവിയിൽ എത്തുന്നത്. മുൻ കേന്ദ്രമന്ത്രിയും പ്രമുഖ സോഷ്യലിസ്റ്റ് നേതാവുമായ എം പി വീരേന്ദ്രകുമാർ അന്തരിച്ചു. കേന്ദ്രമന്ത്രിസഭയിലെ ധനകാര്യ സഹമന്ത്രിയും പിന്നീട് തൊഴിൽ വകുപ്പിൻ്റെ സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിയുമായി. 1987 കേരള നിയമസഭാ അംഗവും വനം വകുപ്പ് മന്ത്രിയുമായിരുന്നു. കേന്ദ്രത്തിലാണെങ്കിൽ ധനകാര്യവും തൊഴിൽ വകുപ്പിൻ്റെയും സഹമന്ത്രിയായിരുന്നിട്ടുണ്ട്. കേരളത്തിൽ വനം വകുപ്പിൻ്റെ മന്ത്രിയായിരുന്നു. 48 മണിക്കൂറിനുള്ളിൽ മന്ത്രിസ്ഥാനം രാജിവെച്ചു. മാതൃഭൂമി പ്രിന്റിംഗ് ആൻഡ് പബ്ലിഷിംഗ് കമ്പനിയുടെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമാണ്. ജനതാ പാർട്ടിയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാൾ കൂടിയായിരുന്നു എം പി വീരേന്ദ്രകുമാർ. യു എൻ സമാധാന ദൗത്യത്തിൻ്റെ ഭാഗമായ ഇന്ത്യൻ സൈനിക ഉദ്യോഗസ്ഥയായ മേജർ സുമൻ ഗാവാനിക്ക് 2019 യുണൈറ്റഡ് നേഷൻസ് മിലിറ്ററി ജെൻഡർ അഡ്വക്കേറ്റ് ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചു. ഈ അവാർഡ് ലഭിക്കുന്ന ആദ്യ ഇന്ത്യൻ സൈനിക ഉദ്യോഗസ്ഥയാണ്. യു എൻ സമാധാന ദൗത്യത്തിൻ്റെ ഭാഗമായിരുന്ന ഇന്ത്യൻ സൈനിക ഉദ്യോഗസ്ഥയാണ് മേജർ സുമൻ ഗാവാനി. 2019 യുണൈറ്റഡ് നേഷൻസ് മിലിറ്ററി ജെൻഡർ അഡ്വക്കേറ്റ് ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചു. ഈ അവാർഡ് നേടുന്ന ആദ്യ ഇന്ത്യൻ സൈനിക ഉദ്യോഗസ്ഥയാണ് ഇവർ. ആഷ്ലി കൂപ്പർ ഓസ്ട്രേലിയൻ ടെന്നീസ് താരമാണ്. അദ്ദേഹം 2020 അന്തരിച്ചു. ഓസ്ട്രേലിയൻ ടെന്നീസ് താരമാണ് ആഷ്ലി കൂപ്പർ. മുൻ ലോക 1-ാം നമ്പറും 4 ഗ്രാൻഡ് സ്ലാം കിരീടങ്ങളും നേടിയ വ്യക്തിയാണ് ആഷ്ലി കൂപ്പർ. ഇന്ത്യൻ ഹോക്കി ഇതിഹാസങ്ങളിലൊരാളും 3 ഒളിമ്പിക് സ്വർണ ജേതാവുമായ ബൽബീർ സിംഗ് സീനിയർ അന്തരിച്ചു. ബൽബീർ സിംഗ് സീനിയർ 3 ഒളിമ്പിക്സിൽ സ്വർണ ജേതാവായിരുന്നു. ഇന്ത്യൻ ഹോക്കി ഇതിഹാസങ്ങളിലൊരാളാണ്. 1975 ഹോക്കി ലോകകപ്പ് ജയിച്ച ടീമിലെ മുഖ്യ പരിശീലകനായിരുന്നു, മാനേജറും കൂടിയായിരുന്നു. 1975 ഹോക്കി ലോകകപ്പ് ജയിച്ച ഇന്ത്യൻ ടീമിൻ്റെ മുഖ്യ പരിശീലകനും മാനേജറുമായിരുന്നു. പത്മശ്രീ ലഭിച്ച ആദ്യ കായിക താരം കൂടിയാണ് ബൽബീർ സിംഗ് സീനിയർ. ലോകാരോഗ്യ സംഘടനയുടെ WHO എക്സിക്യൂട്ടീവ് ബോർഡ് ചെയർമാനായി കേന്ദ്ര ആരോഗ്യമന്ത്രിയായിരുന്ന ഡോക്ടർ ഹർഷവർദ്ധൻ ചുമതലയേറ്റു. ജപ്പാന്റെ ടെന്നീസ് താരമാണ് നവോമി ഒസാക്ക. ലോകത്തിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന വനിതാ കായിക താരമായി അമേരിക്കയുടെ സെറീന വില്യംസിനെ പിന്തള്ളിയാണ് ഒസാക്ക 1-ാം സ്ഥാനത്ത് എത്തിയത്. നാശം വിതച്ച് ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ഉംപുൻ ചുഴലിക്കാറ്റ് ഇന്ത്യൻ തീരത്തെത്തി. ബംഗാളിലെ ദിഗ ജില്ലയ്ക്കും ബംഗ്ലാദേശിലെ ഹദിയ ദ്വീപിനുമിടയിലാണ് ചുഴലി ബംഗാൾ ഉൾക്കടലിൽ നിന്ന് പ്രവേശിച്ചത്. മണിക്കൂറിൽ 160 മുതൽ 190 കിലോമീറ്റർ വേഗത്തിലാണ് കരയിലെത്തിയത്. ബംഗാൾ ഒഡീഷ സംസ്ഥാനങ്ങളിലാണ് ഈ ചുഴലിക്കാറ്റ് കൂടുതൽ നാശനഷ്ടങ്ങൾ വിതച്ചത്. ബംഗാൾ ഒഡീഷ സംസ്ഥാനങ്ങളിൽ നാശം വിതച്ച ചുഴലിക്കാറ്റാണ് ഉംപുൻ. ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് DGP ആർ ശ്രീലേഖ നിയമിതയായി. സംസ്ഥാനത്തെ ആദ്യ വനിതാ DGP ആണ് ആർ ശ്രീലേഖ. ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് DGP ആർ ശ്രീലേഖ സംസ്ഥാനത്തെ ആദ്യ വനിതാ DGP ആണ് ആർ ശ്രീലേഖ. 1987 ബാച്ച് IPS ഉദ്യോഗസ്ഥയാണ്. ആദ്യ വനിതാ ജയിൽ മേധാവിയും ആദ്യ വനിതാ SPയും ആർ ശ്രീലേഖ തന്നെയാണ്. തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാള സർവകലാശാലയുടെ പ്രഥമ എമരിറ്റസ് പ്രൊഫസറായി MT വാസുദേവൻ നായരെ തിരഞ്ഞെടുത്തു. തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാള സർവകലാശാലയുടെ പ്രഥമ എമരിറ്റസ് പ്രൊഫസറായി MT വാസുദേവൻ നായരാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. മുതിർന്ന കാർഷിക ശാസ്ത്രജ്ഞൻ ചിന്താല ഗോവിന്ദ രാജുലുവിനെ നബാർഡ് ചെയർമാനായി നിയമിച്ചു. നബാർഡിൻ്റെ ചെയർമാനാണ് ചിന്താല ഗോവിന്ദ രാജുലു. മുതിർന്ന കാർഷിക ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം.
കണക്കുകൾ പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടിയ പ്രായത്തിൽ കൊറോണയെ തോൽപ്പിച്ച വ്യക്തിയായി മരിയ ബ്രെന്നാസ് സ്പെയിനിലെ ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയായ മരിയ 113 വയസ്സിലാണ് രോഗം ബാധിക്കുകയും ഭേദമാവുകയും ചെയ്തത്. കേരള ഹൈക്കോടതിയുടെ പുതിയ ജഡ്ജിയായി കെ ഹരിപാൽ ആണ് കേരള ഹൈക്കോടതിയുടെ പുതിയ ജഡ്ജിയായി നിയമിതനായത്. കൊണാർക്ക് സൂര്യക്ഷേത്രത്തെ 100% സൗരവൽക്കരിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. 100% സൗരവൽക്കരിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ച ക്ഷേത്രമാണ് കൊണാർക്ക് സൂര്യക്ഷേത്രം. കോവിഡ് പ്രതിരോധത്തിൻ്റെ ഭാഗമായി നടത്തിയ പ്രവർത്തനങ്ങൾക്ക് ആരോഗ്യമന്ത്രി കെ ശൈലജ ടീച്ചറെ പ്രകീർത്തിച്ച് ബ്രിട്ടീഷ് പത്രമായ ഗാർഡിയൻ്റെ ലേഖനം. ബ്രിട്ടീഷ് പത്രമായ ഗാർഡിയനാണ് ശൈലജ ടീച്ചറെ പ്രകീർത്തിച്ചുകൊണ്ട് ഒരു ലേഖനം എഴുതിയത്. കേരളത്തിൽ വൈറസിനെ പ്രതിരോധിക്കാനെടുത്ത മുൻകരുതലുകൾക്കും ധീരതയ്ക്കുമാണ് മന്ത്രിയെ ഗാർഡിയൻ പ്രശംസിച്ചത്. മീക്കെറ്റ്സി മൊജോരോ ലെസോത്തോയുടെ പുതിയ പ്രധാനമന്ത്രിയായി നിയമിതനായി. ലെസോത്തോയുടെ പുതിയ പ്രധാനമന്ത്രിയായത് മീക്കെറ്റ്സി മൊജോരോ. കോവിഡ് പരിശോധനയ്ക്കായി ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് അഗപ്പേ ചിത്ര മാഗ്ന എന്ന പേരിൽ RNA എക്സ്ട്രാക്ഷൻ കിറ്റ് വികസിപ്പിച്ചു. കോവിഡ് പരിശോധനയ്ക്കായി ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് വികസിപ്പിച്ച RNA എക്സ്ട്രാക്ഷൻ കിറ്റാണ് അഗപ്പേ ചിത്ര മാഗ്ന. രത്നാകർ മഡ്കാരി മറാത്തി എഴുത്തുകാരനാണ്, നടനും സംവിധായകനും കൂടിയാണ് അദ്ദേഹം കോവിഡ് ബാധിച്ച് അന്തരിച്ചു. പ്രളയാനന്തര കേരളത്തിൻ്റെ പുനർനിർമ്മാണത്തിനായി രൂപീകരിച്ച റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവിൻ്റെ പുതിയ CEO ആയത് രാജേഷ് കുമാർ സിംഗ്. പ്രളയാനന്തര കേരളത്തിൻ്റെ പുനർനിർമ്മാണം ലക്ഷ്യമാക്കി രൂപീകരിച്ചതാണ് റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ്. അതിൻ്റെ പുതിയ CEO ആയത് രാജേഷ് കുമാർ സിംഗ്. കേന്ദ്ര ടെക്സ്റ്റൈൽ മന്ത്രാലയം പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ് PPE നിർമ്മിക്കുന്ന രണ്ടാമത്തെ രാജ്യം ഇന്ത്യയാണ്. 1st ചൈനയാണ്. കേന്ദ്ര ടെക്സ്റ്റൈൽ മന്ത്രാലയം പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ് PPE കിട്ടുന്നതൊക്കെ കേട്ടിട്ടുണ്ടാവും. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ് നിർമ്മിക്കുന്ന രണ്ടാമത്തെ രാജ്യം ഇന്ത്യയാണ്. 1st ചൈനയാണ്. ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ വിശ്വാസ് മേത്ത പുതിയ ചീഫ് സെക്രട്ടറി ആകും. ടോം ജോസ് വിരമിച്ച ഒഴിവിലാണ് വിശ്വാസ് മേത്ത ചീഫ് സെക്രട്ടറി ആവുന്നത്. വിശാഖപട്ടണത്തിലെ LG പോളിമേഴ്സിലുണ്ടായ വാതക ചോർച്ച അന്വേഷിക്കുന്നതിനായി നീരദ് കുമാർ തലവനായി ഹൈ പവേർഡ് കമ്മിറ്റി രൂപീകൃതമായി. LG പോളിമേഴ്സിലുണ്ടായ വാതക ചോർച്ച അന്വേഷിക്കുന്നതിനായി രൂപീകരിച്ച ഹൈ പവേർഡ് കമ്മിറ്റിയുടെ തലവനാണ് നീരദ് കുമാർ. വിശാഖപട്ടണത്തിലാണ് LG പോളിമേഴ്സ്. COVID-19 പശ്ചാത്തലത്തിൽ സാമ്പത്തിക നഷ്ടം നേരിട്ട കാർഷിക മേഖലയിൽ ഭക്ഷ്യ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സുഭിക്ഷ കേരളം. COVID-19 പശ്ചാത്തലത്തിൽ സാമ്പത്തിക നഷ്ടം നേരിട്ട കാർഷിക മേഖലയിൽ ഭക്ഷ്യ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സുഭിക്ഷ കേരളം. SSLC +2 ക്ലാസ്സുകളിൽ നടക്കാനുള്ള പരീക്ഷാ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വിക്ടേഴ്സ് ചാനൽ തയ്യാറാക്കിയ പ്രത്യേക പരീക്ഷാ പരിശീലന പരിപാടിയാണ് ഓർമ്മകൾ ഉണ്ടായിരിക്കണം. SSLC +2 ക്ലാസ്സുകളിലെ നടക്കാനുള്ള പരീക്ഷാ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വിക്ടേഴ്സ് ചാനൽ തയ്യാറാക്കിയ പ്രത്യേക പരീക്ഷാ പരിശീലന പരിപാടിയാണ്. കോവിഡ് കാലത്ത് തിരിച്ചു വന്ന പ്രവാസികൾക്കും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുമായി KSEB തയ്യാറാക്കുന്ന വായ്പാ പദ്ധതിയാണ് ജീവനം സൗഹൃദ പാക്കേജ്. കോവിഡ് കാലത്ത് തിരിച്ചു വന്ന പ്രവാസികൾക്കും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുമായി KSEB തയ്യാറാക്കുന്ന വായ്പാ പദ്ധതിയാണ് ജീവനം സൗഹൃദ പാക്കേജ്. ലോക്ക്ഡൗൺ സാഹചര്യത്തിൽ 3 മുതൽ 6 വരെയുള്ള കുഞ്ഞുങ്ങളുടെ പോഷകക്കുറവ് പരിഹരിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് തേനമൃത്. ലോക്ക്ഡൗൺ സാഹചര്യത്തിൽ 3 മുതൽ 6 വരെയുള്ള കുഞ്ഞുങ്ങളുടെ പോഷകക്കുറവ് പരിഹരിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് തേനമൃത്. കോവിഡ് പശ്ചാത്തലത്തിൽ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും മാനസിക പിന്തുണ നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയാണ് മനോദർപ്പൺ. കോവിഡ് പശ്ചാത്തലത്തിൽ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും മാനസിക പിന്തുണ നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയാണ് മനോദർപ്പൺ. COVID-19 പശ്ചാത്തലത്തിൽ വിദ്യാർത്ഥികൾക്ക് ഡിജിറ്റൽ എഡ്യൂക്കേഷൻ നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് PME വിദ്യ. COVID-19 പശ്ചാത്തലത്തിൽ വിദ്യാർത്ഥികൾക്ക് ഡിജിറ്റൽ എഡ്യൂക്കേഷൻ നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് PME വിദ്യ. നോവൽ പുരസ്കാരത്തേക്കാൾ കൂടുതൽ തുക സമ്മാനം നൽകുന്ന 2020 ടെമ്പിൾടൺ പുരസ്കാരം US നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് ഡയറക്ടർ ഡോക്ടർ ഫ്രാൻസിസ് കോളിൻസിന് ലഭിച്ചു.
ടെമ്പിൾട്ടൺ പുരസ്കാരം 2020 ലഭിച്ചത് യു എസ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് NIH ഡയറക്ടർ ഡോക്ടർ ഫ്രാൻസിസ് കോളിൻസിന് ലഭിച്ചു. 10 കോടി രൂപയാണ് സമ്മാന തുക. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഒരു വീഡിയോവുമായി അടുത്ത ദിവസം കാണാം. താങ്ക് യു.